നമുക്കൊരു സിനിമ പിടിച്ചാലോ? മമ സംവിധാനം ചെയ്ത സിനിമ കമ്പനി എല്ലാരും കണ്ടതാണല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്നൊക്കെ പറയുമ്പോ സിനിമ സ്വപ്നം കണ്ടിടക്കുന്ന നാല് സുഹൃത്തുക്കളുടെ കഥ അല്ലാതെ പിന്നെ? ശരിയാണ്, പണിക്കർ, പോളച്ചൻ, ഇക്ക, പാറു, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ആരും നമ്മൾ മറക്കത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം വേറെ ഒന്നാണ്. അത് ഈ സിനിമ കണ്ടിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കാൻ നമ്മളെല്ലാവരും കൊതിക്കും. മിനിമം ഒരു ഷോർട്ട് ഫിലിമെങ്കിലും എടുത്ത് കാണിട്ടുണ്ടാവല്ലോ അല്ലേ? അത് വളരെ ശരിയാണ്. ഞാനും ഫ്രണ്ട്സും കൂടെ സിനിമ കാണാണ്ടി പോയത് അതിലൊരുത്തം പറഞ്ഞു, അളിയ നമുക്കൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ. സിനിമ സ്വപ്നം കണ്ടു കിടന്ന പണിക്കരെയും പോളച്ചനെയും ഇക്കയെയും പാറുവിനെയും പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സൂര്യ മ്യൂസിക് ഫ്രണ്ട്സ് കോർണർ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രോഗ്രാം സിനിമ കൂട്ട്. ഒന്ന് തെളിച്ച് പറഞ്ഞു കൊടുക്കേണ്ട മോനെ, നമ്മുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്ത ഷോർട്ട് ഫിലിം, ആൽബം, അങ്ങനെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കുന്തും നമ്മൾ പ്ലേ ചെയ്യും, അത്രേ ഉള്ളൂ. എന്നാ ഞാനൊരു സിനിമ പിടിച്ചാലോ? അത് വയ്ക്കാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ആൽബമോ ഷോർട്ട് ഫിലിമോ എന്താണെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലിങ്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഡയറക്റ്റായിട്ട് നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക, fcr@sunnetwork.in. പരിമിതികളൊക്കെ കാണും, ക്ഷമിച്ചേക്കണേ. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആകെ മൊത്തം ടോട്ടൽ സംഭവം ഇതേ ഉള്ളൂ, നമ്മുടെ കഴിവ് 10 പേരറിയണം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇത്. ഓക്കെ, ഈ മറ്റേതൊക്കെ കാണിച്ചാലോ? മറ്റേതേ മറ്റോ മറ്റത്. പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് മക്കളെ. പിന്നെ നമ്മുടെ സിനിമ കൂട്ടി പ്ലേ ചെയ്യുന്നൊന്നും കണ്ടിട്ട് ആരും പുകവലിക്കാനോ മദ്യപിക്കാനോ ഒന്നും പോകുന്നില്ല. ഓ, പറയുന്ന ആള് വലിയ സംഭവം എന്നാ വിചാരം. എന്താണ്ടേ രാവിലെ മുതൽ ഒന്ന് മുറുമുറുക്കുവാണല്ലോ. അത് വേറെ ഒന്നുമല്ല, രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാ, ദേ ഇപ്പതേ വാഗമൺ എത്തി. എനിക്കാണെങ്കിൽ കുറച്ച് വിശക്കുന്നൊക്കെ ഉണ്ട്. നിന്റെ പാഷൻ എന്തോന്നാ പറഞ്ഞേ? സിനിമ ആക്ടിങ് ആണല്ലോ. എന്നിട്ടാണ് എനിക്ക് വിശക്കുന്നു, എനിക്ക് വയ്യ, അതേതാ മാങ്ങാത്തൽ എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. എടാ, നിനക്ക് സിനിമയോടുള്ളത് പാഷനല്ല മോനെ, വെറും ഫാഷനാ. ഈ സിനിമയുടെ പാഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ച് വിശപ്പൊക്കെ സഹിക്കാൻ തയ്യാറാകണം. ഓ, മതി മതി മതി, നമുക്ക് എന്തൊക്കെയാണെങ്കിൽ സിനിമ കൂട്ടിലോട്ട് തുടങ്ങാം. സൂര്യ മ്യൂസിക് ഫ്രണ്ട്സ് കോർണർ, ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ കൂട്ട്, സിനിമ കൂട്ട്. സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ ഒരു നമ്മുടെ സിനിമ കൂട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ ബൈ. നീ എന്താ നമ്മളെ കുത്തി കുറിക്കുന്നേ? നമുക്ക് ബംഗാളി വെച്ചൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ? ബംഗാളി വെച്ചിട്ട്? ആ, മലയാളത്തിൽ ആ ഷോർട്ട് ഫിലിം. അയ്യോ, എന്താ എന്നാ പിന്നെ നീ ഒരു കഥ പറയാം. കഥ പറയാനാണെങ്കിൽ ഒരു 3 തലമുറയുടെ കഥ പറയാം. ആ, സെറ്റും കാര്യങ്ങളൊക്കെ വേണം. ഒരു ഭീമകാരനായ വെള്ളച്ചാട്ടം, അത് നായകൻ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റിട്ട് ഒരു മരട്ടി അല്ല ഒരു കുരിശുമായിട്ട് ഇങ്ങനെ പതുക്കെ കയറി വരിക. അമ്മ വെള്ളം കോരാൻ പെട്ടെന്നൊരു കഥ പറയാൻ പറഞ്ഞ. നമുക്ക് ഈ സിനിമ കൂടിനകത്ത് ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ഉണ്ടല്ലോ. എന്താ വർത്തമാനാണ് നീ പറയുന്നത്? നീ ഇന്നലെ വന്ന് കയറിയല്ലേ ഉള്ളൂ. ഷോർട്ട് ഫിലിം അടിച്ചു പാടുന്ന കാര്യം പറഞ്ഞു, ഏത് ഏത് മനസ്സുകൊണ്ട് നിനക്ക് പറ്റുന്നതാ? ഇത്ര ആൾക്കാരെ കഷ്ടപ്പെടാൻ നമ്മുടെ പഠിച്ചതിനെ ചതിക്കാൻ എന്താ മനസ്സായിട്ടുണ്ടോ നിനക്ക്? മോശമായിപ്പോ. ഏതാ ഷോർട്ട് ഫിലിം? ഫ്രണ്ട്സ്, നൻപൻ, അമീഗോ, ദോസ്ത്, എന്ത് വിളിച്ചാലും അർത്ഥമൊന്നു മാത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.